പത്മാവാർഡുകൾ കച്ചവടമായി മാറിയെന്ന് പ്രശസ്ത ഗായിക എസ് ജാനകി. പണം കൊടുത്തു വാങ്ങുന്ന അവാർഡായതിനാലാണ് താൻ അത് നിരസിച്ചതെന്നും എസ് ജാനകി കോഴിക്കോട്ട് പറഞ്ഞു. 2013 പത്മഭൂഷൺ നിരസിക്കുമ്പോൾ വളരെ വൈകിയെത്തിയ പുരസ്കാരമായതിനാൽ വേണ്ടെന്നായിരുന്നു എസ് ജാനകിയുടെ നിലപാട്. എന്നാൽ അവാർഡ് നിരസിച്ചതിന് പിന്നിലെ യഥാർത്ഥ കാരണം അവർ വെളിപ്പെടുത്തിയത് ഇങ്ങനെ. അതെല്ലാം ബിസിനസ് ആയിപ്പോയി. അത് ചില പേർ പൈസ കൊടുത്ത് കൂടെ വാങ്ങുന്നു. അത് പ്രായമായ പിൻപ് വീൽ ചെയറിലെ കൊണ്ടുപോയി സ്റ്റേജ് മേലെ സ്ട്രക്ചർ മേലെ കൊണ്ടുപോയി ഇല്ലേ ചത്തുപോയ പിൻപ് വേറെ ആർക്കായിരുന്നു കൊടുക്കുന്നത്. അവാർഡ്സ് എല്ലാം അങ്ങനെയായിപ്പോയി. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കന്നഡയിൽ താൻ എത്രയോ പാട്ടുകൾ പാടി. എന്നാൽ ഒരു പുരസ്കാരം പോലും കർണാടക സർക്കാർ നൽകിയിട്ടില്ല. കേരളം മനസ്സ് നിറഞ്ഞു തന്നെ ആദരിച്ചു. എന്നാൽ കച്ചവട സിനിമകൾക്ക് വേണ്ടി എന്ന നിലയിൽ മലയാള സംഗീതം വഴിമാറുന്നതിൽ ദുഃഖമുണ്ടെന്നും ജാനകി പറഞ്ഞു. ആ ബ്യൂട്ടി ഇല്ല, ഇപ്പോൾ ബ്യൂട്ടി ഇല്ല, ഹൃദയത്തെ ടച്ച് ചെയ്യുന്നില്ല. ഒരു സംഗീത പരിപാടിയിൽ പങ്കെടുക്കാനായി കോഴിക്കോട് എത്തിയപ്പോഴാണ് തെന്നിന്ത്യയുടെ വാനമ്പാടി മനസ്സ് തുറന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഉത്തരച്ചെമ്മീൻ എന്ന ചിത്രത്തിൽ പാടിയ ജാനകി മലയാളത്തിന്റെ നല്ല പാട്ടുകൾക്കായി കാത്തിരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.